മീൻ പല രീതിയിലുണ്ടാക്കും. ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നല്ല മൊരിഞ്ഞ മസാലയും അതിൻ്റെ കൂടെ ചീരയും മഷ്റൂമും പൊട്ടറ്റോയും എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു മീൽ ഉണ്ടാക്കും. അതിന് ആദ്യമായിട്ടൊരു പാനിൽ ഞാൻ ഒരു അര ടീസ്പൂൺ ബട്ടറും അര ടീസ്പൂൺ ഓയിലും ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി, ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആ വെളുത്തുള്ളി നല്ലൊരു ബ്രൗണായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ഒന്നൊന്നര കപ്പോളം മഷ്റൂംസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ മഷ്റൂംസ് അതിനകത്ത് കിടന്ന ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റും എല്ലാം ആ ബട്ടറിൻ്റെ ടേസ്റ്റും എല്ലാം മഷ്റൂമിൽ കിട്ടും. അത് അധികം നേരം കുക്കാക്കണ്ട. കുറച്ച് ഉപ്പും കുറച്ച് പെപ്പറും ഇട്ടിട്ട് നമുക്കതിനെ എടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമ്മുടെ മഷ്റൂം റെഡിയാകും. എന്നിട്ട് നമുക്ക് ഈ മഷ്റൂമിനെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി, ഇപ്പോൾ നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പെപ്പറും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കതിനെ അടുപ്പത്തു നിന്നൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ കൂടെ കഴിക്കാനുള്ള മഷ്റൂം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് ആ പാനിൽ തന്നെ കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് ആ മഷ്റൂമിൻ്റെ കുറച്ച് ലെഫ്റ്റ് ഓവേഴ്സ് കാണും, അത് കുഴപ്പമില്ല. അതിനകത്തോട്ട് നമുക്ക് നല്ല ചീര, ഒരു പിടി നല്ല പാലക്ക് ഇട്ടിട്ട്, അത് ഫിഷിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അതിനകത്തും ജസ്റ്റ് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് പെപ്പറും മാത്രം ഇട്ടാൽ മതി. അതിൻ്റെ ആ തുറന്നിട്ടാണ് നമുക്ക് വേവിക്കാം. ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മുടെ ചീര കുക്കായി, അതിൻ്റെ ഗ്രീൻ കളറൊന്നും പോവാതെ നമുക്കതിനെ എടുക്കാം. ഇപ്പോൾ ഇതേ ഓൾമോസ്റ്റ് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചീര ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷിനെ മാരിനേറ്റ് ചെയ്യാം. നല്ല ക്ലീൻ ചെയ്ത് കാളാഞ്ചി ഫിഷ് അടുപ്പിച്ച് വരഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഉപ്പും നാരങ്ങാനീരും പറ്റണം. രണ്ട് സൈഡിലും ഉപ്പും നാരങ്ങാനീരും, വേറെ അധികം സ്പൈസസ് ഒന്നും അതിനകത്ത് ആഡ് ചെയ്യണ്ട. അങ്ങനെ തന്നെ ഫിഷിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഉപ്പും നാരങ്ങാനീരും പരട്ടും. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ട്, അങ്ങനെ തന്നെ ആ മീനിൻ്റെ വയറ് ഭാഗത്തൊന്ന് നിറച്ച് വെക്കാം. അപ്പോൾ അത് വെന്ത് വരുമ്പോൾ ആ സ്പ്രിംഗ് ഓണിയൻ്റെ ടേസ്റ്റൊക്കെ ഫിഷിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പ്രിപ്പറേഷൻ ചെയ്ത് നമുക്ക് ഫിഷിനെ റെഡിയാക്കി മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഒരു 30 മിനിറ്റ്സ് വെച്ചാലാണ് അതിനകത്തൊക്കെ പിടിക്കുകയുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് പൊട്ടറ്റോ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് പൊട്ടറ്റോ തിൻ സ്ലൈസ് ആക്കിയിട്ട് അതിനകത്ത് ചതച്ച വെളുത്തുള്ളി കുറച്ച് ഉപ്പും നമുക്കിട്ട് അതിനകത്തോട്ട് മാരിനേറ്റ് ചെയ്ത് പിടിപ്പിക്കണം. കുറച്ച് ഞാൻ റോസ്മേരിയും കൂടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് റോസ്മേരിയും കൂടെ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ പൊട്ടറ്റോ നന്നായിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഓവണിൽ ഒരു 20 to 25 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല റോസ്റ്റായിട്ടുള്ള പൊട്ടറ്റോ റെഡിയാക്കി കിട്ടും. അപ്പോൾ അതിന് ഞാൻ മാരിനേറ്റ് ചെയ്ത് ഓവണിലോട്ട് വെക്കാൻ പോവാണ്. അതാണ് അടുത്ത സ്റ്റെപ്പ്. ആ ഫിഷ് മാരിനേറ്റ് ചെയ്തിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ റോസ്റ്റ് പൊട്ടറ്റോ ഉണ്ടാക്കിയെടുക്കാം. അതിനെ ഞാൻ ഓവണിൽ വെച്ചു, ഒരു 250 ഡിഗ്രിയിൽ നമുക്ക് വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ പൊട്ടറ്റോ റെഡിയാകും. ഇനി നമുക്ക് ഫിഷിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോകാം. അതിന് ഞാനൊരു കുറച്ച് പരന്ന പാൻ എടുത്തിട്ടുണ്ട്. ഫിഷ് ഹോളായിട്ട് അതിനകത്ത് കൊള്ളാൻ വേണ്ടിയിട്ട് അതിനകത്തോട്ട് 1 teaspoon ബട്ടറും 1 teaspoon ഓയിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതിനെ ഒന്ന് പാൻ ഡ്രില്ല് ചെയ്തിട്ട് വേണം നമുക്ക് ഓവണിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഫിഷിനെ. അപ്പം അത് മെൽറ്റായി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച, നമ്മൾ ഉപ്പും നാരങ്ങാനീരും മാത്രം പരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ച ആ സ്പ്രിംഗ് ഓണിയൻ സ്റ്റഫ് ചെയ്ത ഫിഷിനെ രണ്ട് സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ആ പാനിൽ നമുക്കതിനെ രണ്ട് സൈഡും ഒന്ന് ബ്രൗൺ ആക്കി എടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ബ്രൗൺ ആയി, ഞാൻ തിരിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കൊരു ബേക്കിംഗ് ട്രെയിലോട്ട് വെച്ചിട്ട് നമുക്ക് ആ ഫിഷിനെ ഒരു 20 to 25 മിനിറ്റ്സ് എടുക്കും അതിനെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാൻ അതിനെ ആ പ്രീഹീറ്റ് ചെയ്ത ഓവണിലോട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് 20 to 25 മിനിറ്റ്സ് അതിന് ഇടയ്ക്കൊന്ന് നോക്കണം, വേവുന്ന വരെ നമുക്കതിനെ ബേക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കതിൻ്റെ മുകളിലിടാനുള്ള ഒരു മസാല ഉണ്ടാക്കണം. മസാല എന്ന് പറഞ്ഞാൽ അതിന് സ്പൈസി ഒന്നുമല്ല. അതിന് നമ്മൾ ബട്ടർ ചൂടാക്കിയിട്ട് വളരെ കുഞ്ഞതായിട്ട് അരിഞ്ഞ സവാള 1 എണ്ണം, ഒരു 5 അല്ലി വെളുത്തുള്ളി വളരെ ഫൈനായിട്ട് അരിയണം. എന്നിട്ട് അതിനെ നല്ലതായിട്ട് ആ ബട്ടറിൽ കിടന്ന് നല്ല മൊരിഞ്ഞ് വരുന്നവരെ, ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നമുക്കതിനെ വഴറ്റിയെടുക്കാം. ആ ഫിഷ് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഫിഷിനെ വീണ്ടും നമ്മൾ ഈ പാനിലിട്ടിട്ട് ഈ മൊരിഞ്ഞ സവോളയും വെളുത്തുള്ളിയും അതിൻ്റെ മുകളിലിട്ടിട്ട് വേണം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ തുറന്ന് നോക്കുകയാണ്. ഓവണിൽ നിന്ന് നമുക്ക് ഫിഷിനെ ഞാൻ എടുത്തു, അത് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ആ വലിയ പരന്ന പാനിലോട്ട് നമുക്ക് ഈ ഫിഷിനെ ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫിഷ് കുക്കായി, അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ആദ്യം ഗ്രില്ല് ചെയ്ത് ആ പരന്ന പാനിലോട്ട് ഫിഷിനെ ട്രാൻസ്ഫർ ചെയ്ത് കുക്ക് ചെയ്ത് അതിനകത്തോട്ട് ഒരു ടൊമാറ്റോ 4 മുറിച്ചതും ആ സ്പ്രിംഗ് ഓണിയനും ആ വറുത്ത സവോള വെളുത്തുള്ളി നമ്മുടെ ഫിഷിൻ്റെ മുകളിൽ ഇടുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച ചീരയും
മഷ്റൂമും പൊട്ടറ്റോയും ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ആ പാനിൽ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫിഷ് റെഡിയാകും. ഇതിങ്ങനെ തന്നെ ഒരു വൺ പോട്ട് മീലായിട്ട് നമുക്ക് കഴിക്കാം. ആ ഫിഷും കുറച്ചെടുക്കുക, അതിൻ്റെ കൂടെ കുറച്ച് ചീരയും കുറച്ച് പൊട്ടറ്റോയും പിന്നെ ആ നാരങ്ങയും പിഴിഞ്ഞെടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പം കറക്റ്റ് ഫിഷിൻ്റെ ടേസ്റ്റ്, പ്യുവറായിട്ടുള്ള ഫിഷിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ പ്രിപ്പറേഷൻ ചെയ്താൽ മതി. എന്നാൽ ആവശ്യത്തിന് മസാല ഉണ്ട് താനും, അധികം എരിവൊന്നുമില്ല, അല്ലാത്തൊരു ഡിഷാണ്. അപ്പം പറ്റുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫിഷിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നിങ്ങൾക്ക് ഇതുപോലെ ബേക്ക് ചെയ്തെടുത്ത ഫിഷ് ഉണ്ടാക്കിയെടുക്കാം.